എല്ലാ പൗരന്മാരുടെയും താൽപര്യം സംരക്ഷിക്കുന്ന പുരോഗമന ആധുനിക സമ്പദ്വ്യവസ്ഥയാക്കി സംസ്ഥാനത്തെ മാറ്റുന്നതിന് ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളുടെ മികച്ച ആശയങ്ങളും മാതൃകകളും ഉൾക്കൊള്ളേണ്ടത് അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭാവിയിലേക്ക് ഉറ്റുനോക്കുന്ന കേരളത്തിന് വിവര സാങ്കേതിക വിദ്യയിൽ ഉൾപ്പെടെ നൂതന മാർഗങ്ങളിലൂടെ ദിശാബോധം നൽകുന്നതിന് ഭാവി വീക്ഷണത്തോടെ കേരളം എന്ന പ്രമേയത്തിലൂന്നി സംസ്ഥാന ആസൂത്രണ ബോർഡ് സംഘടിപ്പിക്കുന്ന ത്രിദിന രാജ്യാന്തര സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മെമ്പേഴ്സ് ഓഫ് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്, ഡിസ്റ്റിംഗ്വിഷ്ഡ് സ്കോളേഴ്സ്, എക്സ്പേർട്സ്, ഡെലിഗേറ്റ്സ്, ഓഫീസേഴ്സ് ആൻഡ് ഫ്രണ്ട്സ്, ഐ വെൽക്കം യു ഓൾ. ദ ഗവൺമെന്റ് ഓഫ് കേരള and the state planning board have organized this 3-day conference, Kerala Looks Ahead, in order to learn from the world. Kerala has been and remains the most important example in independent India of the power of public action to improve the well-being of the people. നൂതന സാങ്കേതിക വിദ്യകളുടെയും കണ്ടെത്തലുകളുടെയും പിൻബലത്തോടെ കേരളത്തെ ശരിയായ വൈജ്ഞാനിക സമ്പദ്വ്യവസ്ഥയാക്കി മാറ്റുന്നതിനുള്ള ആശയങ്ങൾക്കാണ് സർക്കാർ രൂപം നൽകാൻ ഒരുങ്ങുന്നത്. ഭൂപരിഷ്കരണം, വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹ്യനീതി, അധികാര വികേന്ദ്രീകരണം എന്നിവയിലെ നേട്ടങ്ങൾ ഉൾക്കൊണ്ട് വലിയ പരിവർത്തനത്തിന് കേരളം സജ്ജമാണ്. വിദ്യാസമ്പന്നരായ നൈപുണ്യമുള്ള പൗരന്മാർക്ക് സക്രിയ തൊഴിലവസരങ്ങൾ കണ്ടെത്തുന്നതിൽ വിജയം നേടാനാകണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 2022 ആരംഭിക്കുന്ന 14-ാം പഞ്ചവത്സര പദ്ധതിക്കും പുതിയ സർക്കാരിനും സംസ്ഥാനം തയ്യാറെടുക്കുമ്പോൾ പുതിയ ദൗത്യങ്ങൾക്കും പദ്ധതികൾക്കും അനുയോജ്യമായ സമയമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി. സമ്മേളനത്തിൽ ഉരുത്തിരിയുന്ന ആശയങ്ങൾ പുതിയ പദ്ധതികളുടെ രൂപീകരണത്തിനും നിലവിലെ പദ്ധതികളുടെ അവലോകനത്തിനും മൂല്യവത്താണെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി.